വാർത്തകൾ തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ട കൊടകര പേരാമ്പ്രയിലെ വിവിധ പ്രദേശങ്ങൾ സനീഷ് കുമാർ ജോസഫ് MLA സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തഹസിൽദാർ E.N. രാജു, NHAI പ്രതിനിധികൾ MK ഷൈൻ, ജസ്റ്റിൻ ഡൊമിനിക്, ഷിൻഡോ പുല്ലൻ, പോൾ മംഗലൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി ദുരന്ത നിവാരണ സേന. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ശക്തമായ മഴയ്ക്കും സാധ്യത ഉള്ളതായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് അഴീക്കോട് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ വിളിച്ചു ചേർന്ന യോഗത്തിൽ ഏത് അടിയന്തര ഘട്ടവും നേരിടുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. കടലോര ജാഗ്രതാ സമിതിയും ജാഗ്രത അഴീക്കോടും ഗോവയിൽ പരിശീലനം തേടിയ ഫിഷറീസിന്റെ റെസ്ക്യൂ ടീമും മറ്റു സന്നദ്ധ സംഘടനാ വളണ്ടിയർമാരുമടക്കം 87 പേരുടെ സന്നദ്ധ സേന ഏതുഘട്ടത്തിലും കോസ്റ്റൽ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നിർദ്ദേശപ്രകാരം എവിടെയും രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാണ്. വഞ്ചികളുമായി രക്ഷാപ്രവർത്തനത്തിന് മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഫിഷറീസിന്റെ ബോട്ട് ജീവനക്കാരെയും രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. മാളവിഷൻ, കൊടുങ്ങല്ലൂർ. കോടികൾ തട്ടിപ്പു നടത്തിയ പ്രതിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി ഗൗതം രമേഷിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. യൂണിവേഴ്സൽ ട്രേഡിംഗ് സൊല്യൂഷൻ എന്ന പ്രതിയുടെ കമ്പനിയിൽ നിക്ഷേപിക്കുന്ന പണം ഏതാനും മാസത്തിനകം ഇരട്ടിയായി തിരിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നിരവധി നിക്ഷേപകരിൽ നിന്നും കോടികൾ തട്ടിയ കേസിലെ പ്രതി തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി ഗൗതം രമേഷിനെയാണ് കൊരട്ടി SHO BK അരുണും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 6 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി, കിണറുകൾ ഇടിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി ദുരന്ത നിവാരണ സേന. സംസ്ഥാനത്ത് ഇന്ന് 7955 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 11769 പേർ രോഗമുക്തരായി. 57 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 35 പൈസയും ഡീസലിന് 37 പൈസയുമാണ് കൂട്ടിയത്. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ട് അപ്പിൽ. നമസ്കാരം.